ശബരിമല ദർശനത്തിന് മതിയായ സുരക്ഷ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബിന്ദു അമ്മിയും ഒപ്പം രഹന ഫാത്തിമയും സമർപ്പിച്ചിട്ടുള്ള ഹർജി വെള്ളിയാഴ്ച സുപ്രീം കോടതി പരിഗണിക്കും ഇതിൽ ബിന്ദു അമ്മിണിയുടെ ഹർജി പരിഗണിക്കാൻ സാധ്യതയില്ല കാരണം ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കേസുകളുടെ കൂട്ടത്തിൽ ബിന്ദു അമ്മിണിയുടെ ഹർജിയില്ല അതുകൊണ്ട് തന്നെ രഹന ഫാത്തിമയുടെ ഹർജിയായിരിക്കും വെള്ളിയാഴ്ച ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള മൂന്നംഗ ബെഞ്ച് പരിഗണിക്കുക രഹന ഫാത്തിമയുടെ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം ഇവയാണ് ഒന്ന് തനിക്ക് ദർശനത്തിന് പോകാൻ ഇപ്പോൾ സുരക്ഷയില്ല നേരത്തെ സുപ്രീം കോടതി പുറപ്പെടുവിച്ച അതായത് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജി അല്ലെങ്കിൽ ആ വിധി ഇപ്പോഴും നിലനിൽക്കുന്നു ആ വിധിയുടെ അടിസ്ഥാനത്തിൽ തനിക്ക് ഇപ്പോൾ ശബരിമലയിലേക്ക് പോകാൻ കഴിയുന്നില്ല അവിടെ നിരവധി പേർ തന്നെ തടയുകയാണ് അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകുക എനിക്ക് മതിയായ സുരക്ഷയോടുകൂടി ശബരിമല ദർശനത്തിന് അനുവദിക്കണം അല്ലെങ്കിൽ അനുവാദം നൽകണം എന്ന രീതിയിൽ രീതിയിലുള്ള ഒരു നിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നാണ് രഹന ഫാത്തിമയുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത് അതേസമയം തടസ്സവാദവുമായി ഈ ഹർജിക്ക് തടസ്സ ഹർജിയുമായി അഖില ഭാരതീയ അയ്യപ്പധർമ്മ പ്രചരണ സഭയും രംഗത്ത് വന്നിട്ടുണ്ട് അഖില ഭാരതീയ അയ്യപ്പധർമ്മ പ്രചരണ സഭ ഈ ഹർജി അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് ഏതായാലും സുപ്രീം കോടതി തിങ്കളാഴ്ച വെള്ളിയാഴ്ച എന്ത് നടപടിയാണ് ഹർജിയിൽ മേൽ എടുക്കുക പ്രത്യേകിച്ചും രഹന ഫാത്തിമയുടെ ഹർജിയിൽ എന്ത് തീരുമാനമായിരിക്കും എടുക്കുക എന്ന് വളരെ കൗതുകത്തോടെയാണ് നിയമവൃത്തങ്ങൾ കാതോർത്തിരിക്കുന്നത് കാരണം നേരത്തെ യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് മറ്റ് വിപുലമായൊരു ബെഞ്ചിന് ഇപ്പോൾ അഞ്ചംഗ ബെഞ്ച് വിട്ടിരിക്കുകയാണ് വിപുലമായ ബെഞ്ചായിരിക്കും അതുമായി ബന്ധപ്പെട്ട പുനഃപരിശോ പരിശോധനാ ഹർജിയും റിവ്യൂ ഹർജികളും പരിശോധിക്കുക അതിന് ഇടയിലാണ് ഇത്തരമൊരു ഹർജി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായിരിക്കും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള മൂന്നംഗ ബെഞ്ചിൻ്റെ വിധി രഹനാ ഫാത്തിമയുടെ ഹർജിയുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും ഈ മൂന്നംഗ ബെഞ്ച് പുറപ്പെടുവിക്കുന്ന വിധി എന്ന് അറിയാൻ വളരെ അധികം കൂടി ഭക്തജനങ്ങളും ഒപ്പം തന്നെ നിയമവൃത്തങ്ങളും കാത്തിരിക്കുകയാണ് അന്തിമ വിധി വരുന്നത് സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ചുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ വിശാല ബെഞ്ച് പരിഗണിച്ച ശേഷം വീണ്ടും അത് അഞ്ചംഗ ബെഞ്ചിലേക്ക് വന്നേക്കാം അങ്ങനെയൊക്കെയുള്ള നിയമപരമായ നടപടികൾ പുരോഗമിക്കുമ്പോഴാണ് ബിന്ദു അമ്മിണിയും ഒപ്പം രഹന ഫാത്തിമയും ഇത്തരം ഒരു ഹർജിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രഹന ഫാത്തിമയുടെ ഈ ഹർജി വെള്ളിയാഴ്ച എന്തായാലും പരിഗണിക്കും കാരണം സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കേസുകളുടെ കൂട്ടത്തിൽ രഹന ഫാത്തിമയുടെ ഈ ഹർജിയുണ്ട് അതിന്മേൽ എന്തായിരിക്കും നടപടി എന്നറിയാനാണ് ഏതായാലും നിയമവൃത്തങ്ങളും ഒപ്പം അയ്യപ്പ ഭക്തരും കാത്തിരിക്കുന്നത് വെള്ളിയാഴ്ച തീർച്ചയായും ഈ ഒരു ഹർജിയിൽ വിധിയുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ